അടുത്തത് വന്നതാണ് അടുത്തൊരു മാറ്റാണ് ഫ്രെയിം മാറ്റിൽ വരുന്നതാണ് റോപ്പ് മാറ്റ് ഈ റോപ്പ് മാറ്റ് നമ്മൾ ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതും പ്രത്യേക ഒരു അളവുണ്ട് ഇത് പന്ത്രണ്ട് ഇഞ്ചിൽ വീതിയിലും ഇരുപത്തൊന്ന് ഇഞ്ച് നീളത്തിലും ചെയ്യാം അല്ലെങ്കിൽ പതിനാല് ഇഞ്ച് ഇരുപത്തി നാല് ആ അളവിൽ ചെയ്യാം ഇത് ആദ്യമേ ചെയ്യുന്നതിന് മുന്നേ ഇതിന് ഒരു റോപ്പ് ഉണ്ടാക്കണം ആ റോപ്പ് എന്ന് പറയുന്നത് കളർ ഉപയോഗിച്ചാണ് കളർ കയറും വെള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ഉപയോഗിച്ച് മുതൽ ആ റോപ്പ് ഉണ്ടാക്കിയിട്ട് ആ റോപ്പ് നമ്മൾ ഒരു ഫ്രെയിം ഒരു ഫ്രെയിം ഫ്രെയിമാണ് തയ്യാറാക്കുക ആ ഫ്രെയിമിൽ അതിന് ആണി നല്ല വണ്ണമുള്ള ആണി തറച്ച് ഇതിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലുള്ളതാണ് ഇത് ഓവൽ ഷേപ്പിലും ഉണ്ട് റെക്റ്റാംഗിൾ ഷേപ്പിലും ഉണ്ട് പക്ഷേ ഇവിടെ പടത്തിൽ കാണുന്നത് ഓവൽ ഷേപ്പിലാണ് എന്നിട്ട് ഇത് ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഔട്ടർ ലൈൻ നമ്മളിത് തയ്യാറാക്കുകയാണ് ഒരു ചുറ്റിന് ഒരു ഒരു വളയം ഒരു ഭാഗം നമ്മൾ ഇത് ചുറ്റിക്കഴിഞ്ഞാൽ ഈ ആണിയുടെ ഇടയ്ക്ക് കൂടെ ഒന്നര വിട്ടുള്ള ആണിയിൽ ചുറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് ആ ചുറ്റിയത് ഏത് ഭാഗത്ത് എങ്ങനെയാണോ അത് തന്നെ വീണ്ടും ആവർത്തിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഒന്നര വിട്ടുള്ള കമ്പിയിൽ അതൊരു നാല് അഞ്ച് ലെയർ വരത്തക്ക രീതിയിൽ ആ റോപ്പ് വീണ്ടും ചുറ്റി ചുറ്റി എടുക്കുക അങ്ങനെ ഇപ്പോൾ നമ്മൾ പടർത്തിക്കഴിഞ്ഞോളെ ഈ പ്രോസസ്സ് അതിൻ്റെ ആ ചു ഈ റോപ്പിൻ്റെ ആ ചുറ്റിൽ നമ്മൾ കഴിഞ്ഞു അതിപ്പോൾ ഒരു അഞ്ച് ലെയർ റോപ്പ് വരും അതിന് ശേഷം ഇത് ഈ ഫ്രെയിമിൽ നിന്ന് ഊരിയെടുക്കുക ഊരിയെടുക്കുന്നതനുസരിച്ച് അത് കൃത്യമായിട്ട് തന്നെ ഊരിയെടുക്കുമ്പോൾ ഈ അഞ്ച് ലെയറും ഏതാണ്ട് ഒരു നല്ല സമ ലെവലിൽ നമുക്ക് കിട്ടും എന്നിട്ട് അതിന് ശേഷം നല്ല കയറ് ചെറിയ കയറും ഒരു സൂചിയും ഉപയോഗിച്ച് ഈ റോപ്പ് നമ്മൾ തയ്ക്കുക ഈ ഓരോ ലെയറും ചേർത്ത് പിടിച്ച് നമ്മൾ തയ്ച്ചിട്ട് അതിൻ്റെ എവിടെ തുടങ്ങി എന്ന് നമുക്കറിയാത്ത രീതിയിൽ ഇത് നല്ല ഫിനിഷ് ചെയ്ത് നമുക്ക് ഈ മാറ്റ് ഇപ്പോൾ നേരത്തെ പടത്തിൽ കാണുന്ന പോലെ അങ്ങനെ കൃത്യമായിട്ട് തയ്ച്ച് ഇതിൻ്റെ തുടക്കവും അത് എവിടെ തീർന്നു എന്ന് പോലും നമുക്ക് കാണാത്ത രീതിയിൽ നമ്മളത് വളരെ ഫിനിഷ് ചെയ്ത് ആ ഓരോ ലെയറും കൃത്യമായിട്ട് തന്നെ നമ്മൾ എടുക്കണം ആ താന്നിരിക്കണ അത് പൊക്കി കൃത്യമായിട്ട് എടുത്തിട്ട് ആ അതിനുപയോഗിച്ച ഏത് റോപ്പിന് വെച്ച കളർ ഏതാണ് ആ കയർ കൊണ്ട് തന്നെ അത് തയ്ച്ച് നല്ല വെടുപ്പാക്കി എടുത്തതിന് ശേഷം നമ്മൾ പൊങ്ങിയിരിക്കുന്ന ഈ നാരുകൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇപ്പോഴും ആ പ്രോസസ്സ് തയ്യലിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല ഇത് കൃത്യമായിട്ടത് എല്ലാ എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ തയ്യലിൽ വരണം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മൾ നടക്കുന്ന വഴിക്ക് ഇത് തട്ടി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എടുത്തതിന് ശേഷം ആ ഇപ്പോൾ മാറ്റ് നമ്മൾ ഫിനിഷായിരിക്കുകയാണ് ഇതാണ് ഈ പറഞ്ഞത് ഇതാണ് റെക്റ്റാംഗിൾ ടൈപ്പ് എന്ന് പറയുന്നത് മറ്റത് ഓവർ ഷെയ്പ്പാണ് അപ്പോൾ ഇതും ഈ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വലിയ മുതൽ മുടക്കില്ലാത്ത ഇല്ലാത്ത രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും കൂടി വന്നാൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഇതിനും ആവശ്യമുള്ളൂ ഇത് നല്ലൊരു പരിചയസമ്പന്നരായ ഒരു ആൾക്ക് ഒരു ഇരുപതെണ്ണം വരെയൊക്കെ നമുക്കിത് ചെയ്യാൻ സാധിക്കും ഇത് നല്ലൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതും ആവശ്യമുള്ളതാണ് ഒരു ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഈ നാല് മാറ്റി മാറ്റിനെക്കുറിച്ച് ഫ്രൈ മാറ്റിനെക്കുറിച്ച് ഏതാണ്ട് നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ് താങ്ക്